അപ്പോൾ ചിക്കൻ്റെ റെസിപ്പി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇന്നലെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. പെപ്പർ അടിപൊളി പെപ്പർ ചിക്കൻ ആയിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ പെപ്പർ ചിക്കൻ ഉണ്ടാക്കുന്നത്? അത് ഇഡിലിയും പൂരൊക്കെ കൂട്ടിയിട്ട് നല്ല ടേസ്റ്റാട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നത് നോക്കാം. വേറെ വീഡിയോ പോകാം. അപ്പോൾ നമുക്ക് നമ്മുടെ പെപ്പർ ചിക്കൻ ഉണ്ടാക്കാനായിട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് ആദ്യം തന്നെ നന്നായിട്ട് പൊടിച്ചിട്ടെടുക്കണം കേട്ടോ. ചിക്കനിൽ മിക്സ് ചെയ്ത് വെക്കാനാണ്. അപ്പോൾ കുറച്ച് ചെറിയ ജീരകം, കുറച്ച് വലിയ ജീരകം, കുറച്ച് പട്ട, പിന്നെ കുരുമുളകാണ്. കുരുമുളക് കുറച്ച് അധികം തന്നെ എടുക്കുക. പെപ്പർ ചിക്കൻ ആയതുകൊണ്ട് തന്നെ കുറച്ച് അധികം എടുക്കുക കേട്ടോ. എന്നിട്ട് ഈ എല്ലാ ഇൻഗ്രീഡിയൻസും കൂടെ നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ മിക്സിയുടെ ജാറ് നന്നായിട്ട് ഉണങ്ങിയിട്ടായിരിക്കണം നമ്മളിത് പൊടിച്ചെടുക്കുമ്പോൾ ഉണ്ടാവേണ്ടത്. കാരണം ഇത് നമുക്ക് പൊടിച്ചെടുക്കാനാണ്, അപ്പോൾ നനവ് പാടില്ല. അപ്പോൾ അങ്ങനെ എല്ലാം മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് അടച്ചു വെച്ചിട്ട് പൊടിച്ചെടുക്കാം. പിന്നെ നമ്മളിനി ഒരു പാത്രത്തിൽ കുറച്ച് ചിക്കൻ നന്നായിട്ട് കഴുകി ഫ്രഷ് ആക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ച പൊടി ഇതിലേക്ക് ഈ ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ട് ഇതിൽ പിടിപ്പിക്കുകയാണ്, മിക്സ് ചെയ്ത് പിടിപ്പിക്കുകയാണ് വേണ്ടത്. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഈ ചിക്കനിലൊന്ന് മിക്സ് ചെയ്തിട്ട് പിടിപ്പിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഈ ചിക്കൻ നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് വലിയ ഉള്ളിയും രണ്ട് പച്ചമുളകും ഇതുപോലെ എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളി ഇങ്ങനെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതും പിന്നെ മുളക് നമ്മൾ നടു കീറിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മളൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ഇതിട്ട് കൊടുക്കുക. കുറച്ച് വെളിച്ചെണ്ണ വെച്ച് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ. ഇനി നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം അടച്ചു വെച്ചിട്ട് അതൊന്ന് ചതച്ചിട്ടെടുക്കുകയാണ് വേണ്ടത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഉള്ളി ജസ്റ്റ് ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്നും കൂടെ വഴറ്റിയിട്ടെടുക്കുക. അപ്പോൾ ഇത്രയൊന്ന് വഴണ്ട് വന്നാൽ നമുക്കതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് മുളക് പൊടി ആഡ് ചെയ്യുന്നില്ല, പച്ചമുളകും പിന്നെ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് നേരത്തെ അരച്ച് ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്കിനി വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എരിവ് ഇനി വേണമെന്നുള്ളവർ മാത്രം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. ഞാനിനി ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമ്മൾ കുറച്ച് വലിയൊരു തക്കാളിയും കുറച്ച് കറിവേപ്പിലയും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വലിയ തക്കാളി ഇതുപോലെ തന്നെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് വേവിച്ചിട്ടെടുക്കണം. ആ തക്കാളിക്ക് ഒന്ന് വെന്ത് വരണം കേട്ടോ. ഇപ്പോൾ തക്കാളിയും എല്ലാം കൂടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നമുക്ക് അതിലേക്ക് കുറച്ചും കൂടെ ഉപ്പ് ആവശ്യമുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ അതും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി ഒന്നും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്നും കൂടെ വേവാനായിട്ട് മാറ്റി വെക്കാം. ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയാണ് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അധികമൊന്നും ആവശ്യമില്ല, കുറച്ച് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ കുരുമുളക് പൊടി വേണ്ടവർക്ക് ഇനി ആഡ് ചെയ്ത് കൊടുക്കുക. പക്ഷേ ഞാൻ ഇനി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല കേട്ടോ. ഇനി നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കന് ഈ ഒരു മസാലയിലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഈ ഒരു മസാലയും ചിക്കനും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കണം കേട്ടോ. നമ്മളിത് നന്നായിട്ട് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഈ ചിക്കനൊക്കെ ഒന്നും കൂടെ വേവാനായിട്ട് മാറ്റി വെക്കുകയാണ്. നമുക്കിത് അടച്ചു വെച്ചിട്ടാണ് നമ്മൾ വേവിച്ചെടുക്കുന്നത് കേട്ടോ. അപ്പം ഇന്നൊരു അടച്ചു വെച്ചിട്ട് ഇതൊന്ന് വേവിച്ചിട്ടെടുക്കാം. ഇപ്പോൾ നമ്മൾ അടച്ചു വെച്ചത് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഒന്നും കൂടെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നും കൂടെ വേവിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇത് നമ്മൾ മിക്സ് ചെയ്ത് ഇടയ്ക്കിടയ്ക്ക് മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ച് വേവിക്കാനായിട്ട് ശ്രദ്ധിക്കാം കേട്ടോ. ചിക്കൻ ആയതുകൊണ്ട് പെട്ടെന്ന് വെന്ത് വരാനുള്ള
പെട്ടെന്ന് വെന്ത് വരും. ഇനി നമ്മളൊന്നും കൂടെ കുറച്ചുകൂടി വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെച്ച് വേവിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് മൂടി മാറ്റി നോക്കിയപ്പോൾ അതിന് മുകളിൽ നന്നായിട്ട് ഇങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ വെള്ളം അങ്ങോട്ട് വറ്റിച്ചിട്ട് കളയാം, മുഴുവനായിട്ടും വറ്റിക്കാട്ടോ. പക്ഷേ ഞാൻ മുഴുവൻ വറ്റിക്കുന്നില്ല, കുറച്ചൊന്ന് ജസ്റ്റ് വറ്റിക്കുന്നേ ഉള്ളൂ. ഇനി നമ്മുടെ ഈ ഇത് നന്നായിട്ട് എന്താ തിളച്ചിട്ട് വരണം. അപ്പോൾ നമുക്ക് ഈ ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതിവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. നമ്മുടെ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് വേറൊരു പാൻ അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം. അത് ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് കുറച്ച് വെളുത്തുള്ളിയും കുറച്ച് ചെറിയ ഉള്ളി ചുവന്നുള്ളിയും കൂടെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ വേണ്ടത്. ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ ഇതുപോലെ നമുക്ക് വറുത്തെടുക്കണം. ഈ ഉള്ളിയൊക്കെ ഒന്ന് വറുത്തെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്നും കൂടെ മിക്സ് ചെയ്തത് ജസ്റ്റ് ഒന്നായതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു ചിക്കൻ്റെ ഇതിലേക്ക് ഈ ഇത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമുക്ക് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണിലെ ഓൾ എന്ന ഓപ്ഷനും കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ ബൈ.